കേവലം പ്രതിഷേധം മാത്രമാണ് എന്നതാണ്. എന്തായാലും ഉത്തർപ്രദേശിൽ അവസ്ഥ ഒരിക്കൽ കൂടി നോക്കാം. 246 സീറ്റുകളിലാണ് ബി ജെ പി മുന്നേറുന്നത്. എസ് പി 112 സീറ്റുകളിൽ, കോൺഗ്രസ് 4, ബി എസ് പി 3, മറ്റുള്ളവർ 2 എന്നുള്ള അവസ്ഥയിലേക്കാണ് ഉത്തർപ്രദേശിൽ മാജിക് വാൾ ഒന്ന് കാണേണ്ട സാഹചര്യം സമയമായിരിക്കുന്നു. കാരണം ബി ജെ പിയുടെ എല്ലാ മേഖലകളിലേക്കും ബി ജെ പി അവരുടെ സ്വാധീനം വീണ്ടും എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇ ആർ രാഗേഷ്. ശ്രീലാൽ, 403 മണ്ഡലങ്ങൾ, അതിൽ 367 ഇടത്തെ ലീഡ് നില പുറത്തു വരുന്നു. മാജിക് വാളിലെ കണക്കുകൾ പ്രകാരം ബി ജെ പി 246 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സമാജ്വാദി പാർട്ടി സഖ്യം 113 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. അതായത് സമാജ്വാദി പാർട്ടിയേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് 4 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ മോശം പ്രകടനത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു. ബി എസ് പി കോൺഗ്രസിനും താഴേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 3 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ 2 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ഏതായാലും ബി ജെ പി വീണ്ടും യു പിയിൽ അധികാരത്തിലേക്ക്, അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ നിലയിലേക്ക് തന്നെയാണ് അപ്പോഴും 57 സീറ്റുകൾ ഈ കഴിഞ്ഞ തവണത്തേക്കാൾ ബി ജെ പിക്ക് ഇപ്പോൾ കുറവാണ്. ഇനി ആകെ സൂചനകൾ പുറത്തു വരാനുള്ളത് 34 സീറ്റുകളിലെ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ 34 സീറ്റും ബി ജെ പിക്ക് നേടിയാലും കഴിഞ്ഞ തവണത്തെ കണക്കുകളിൽ, അതായത് കഴിഞ്ഞ തവണത്തെ 312 എന്ന കണക്കിലേക്ക് ബി ജെ പിക്ക് എത്താനാകില്ല എന്നുള്ള സൂചനകളും ആണോ ഈ പറയുന്നത്? അങ്ങനെ വേണം കണക്കാക്കാൻ. പക്ഷേ ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൻ്റെ അതിനൊപ്പം നിൽക്കുന്നൊരു പ്രകടനം ഇത്തവണ ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളിലെ, അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കെടുക്കുകയാണെങ്കിൽ 275 സീറ്റാണ് ബി ജെ പി വിജയിച്ചിരുന്നത്. ഏതായാലും ആ ഒരു തരത്തിലേക്കുള്ള, ആ പ്രകടനം നിലനിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കാരണം കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 202 സീറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു വലിയ മാർജിൻ, ബി ജെ പി അവിടെ ജയിക്കുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്നു. അപ്പോഴും വലിയൊരു പരിക്ക് ബി ജെ പിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു നില തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കെ പി അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, ഡൽഹിയിലെ ACC ആസ്ഥാനത്ത് അല്പസമയം മുമ്പാണ് പ്രതിഷേധം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് ഒരു ചെറു സംഘം ബാനറുകളും പോസ്റ്ററുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡൽഹിയിലെ ACC ആസ്ഥാനത്ത് പ്രതിഷേധം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഒരു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടി കൈവിട്ടു പോകുന്നു. അവിടെ പഞ്ചാബിൽ AAP വലിയ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിലുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ACC ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടുകയും അവർ പോസ്റ്ററുകൾ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തത്. അതേസമയം ഇത്തരം പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ACC ആസ്ഥാനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഒരു വലിയ പ്രതിഷേധം എന്ന നിലയിൽ നമുക്ക് അതിനെ അനുമാനിക്കേണ്ടതുമില്ല. ചെറിയ പ്രതിഷേധം അല്പസമയം മുമ്പ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒപ്പം കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നൊന്നും ഒരു പ്രതികരണവും ഈ ഘട്ടത്തിലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തോൽവിയുടെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ തോൽവിയിലേക്ക് അടുക്കുമ്പോഴോ ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരാജയത്തിലേക്ക് പോകുന്നു എന്ന് സംബന്ധിച്ച മുതിർന്ന നേതാക്കളിൽ നിന്നൊന്നും തന്നെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടുമില്ല. എങ്ങനെ പ്രതികരിക്കും അഭിലാഷ് അത്തരത്തിലല്ലേ കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നത്? പഞ്ചാബിലടക്കം അധികാരമുണ്ടായിരുന്ന ഒരു പാർട്ടി ഇത്ര രീതിയിലേക്ക്, യു പിയിൽ പ്രിയങ്ക ഗാന്ധി നേരിട്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിശക്തമായ പ്രചരണം, അപ്പോഴും അവിടെ എങ്ങും ക്ലച്ച് പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, കയ്യിലിരുന്നടക്കം പോകുന്നൊരവസ്ഥയിലേക്കല്ലേ കോൺഗ്രസ് നിൽക്കുന്നത്? നമുക്ക് ഉത്തർപ്രദേശിൽ ഏറ്റവും പുതിയ ഫലങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇയാർ കിരൺ, 370 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ 250 ഇടങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. സമാജ്വാദി പാർട്ടി സഖ്യം 111 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ബി എസ് പി 3 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസും 3 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ 2 സീറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബി ജെ പി സഖ്യം തന്നെ അതെടുക്കുകയാണെങ്കിൽ ബി ജെ പി 236 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. അവരുടെ സഖ്യകക്ഷികളായ അകാലിദൾ, സൊണേലാൽ വിഭാഗം 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. നിഷാദ് പാർട്ടി 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഏതായാലും കിരണി, യു പി എ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ, അതായത് 2017 ബി ജെ പിയുടെ വിജയത്തിലേക്ക് വലിയ രീതിയിൽ തുണച്ചത് OBC വിഭാഗത്തിൻ്റെ വോട്ടുകളാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. അതായത് യു പിയിലെ
മൊത്തം കണക്കെടുക്കാൻ 35% വോട്ടുകൾ ഒ ബി സി വരും. അതായത് യാദവർ ഒഴികെയുള്ള ഒ ബി സി വിഭാഗം വലിയ രീതിയിൽ ബി ജെ പിയെ തുണച്ചിരുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ ആ ഒരു ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ നിഷാദ് പാർട്ടിയും അപ്നാദൾ അടക്കമുള്ള പാർട്ടികൾ ഈ കിഴക്കൻ യു പിയിലടക്കം ഇത്തരത്തിൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് ഇടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടികൾ. അങ്ങനെ ചെറു പാർട്ടികളെ പോലും ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് അവിടെ സാധിച്ചു. ഏതായാലും തീർച്ചയായും കിഴക്കൻ യു പി കടന്നുള്ള ചില മേഖലകളിലും അപ്നാദൾ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് കാണാം. കാരണം സ്വാഭാവികമായും ഘടകകക്ഷി എന്ന നിലയ്ക്ക് ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ, അപ്പോൾ സ്വാഭാവികമായും ഏതൊരു ബി ജെ പി ട്രെൻഡ് തന്നെയാണ് അവിടെ പ്രകടമാകുന്നത്. അതിന്റെ ഗുണമേതായാലും സഖ്യകക്ഷിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ മുന്നേറ്റം ഈ പാർട്ടികളും ഈ സഖ്യങ്ങളും നടത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അത്രത്തോളം സീറ്റുകളിലേക്ക് എത്തിയിരുന്നില്ലെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ചുള്ള പ്രകടനത്തിലേക്ക് ബി ജെ പി എത്തുന്നു. ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 250